ബ്ലോക്ക് പഞ്ചായത്ത്. തരിശ് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കിയ പൂക്കൃഷി വൻ വിജയം. കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തുകൾ, കൃഷിവകുപ്പ്, തൊഴിലുറപ്പ്, കുടുംബശ്രീ, ഹരിത കേരള മിഷൻ എന്നിവരുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കിയ 53 ഏക്കർ പൂക്കൃഷിയുടെ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പ്രസിഡന്റ് ബി പി മുരളി നിർവഹിച്ചു. പൂവനി എന്ന പേരിൽ കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തും കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽ കീഴിൽ വരുന്ന 8 ഗ്രാമപഞ്ചായത്തുകളും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ടാണ് പൂവനി എന്ന് പറയുന്ന പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കിയത്. പദ്ധതി തയ്യാറാക്കുന്ന സമയത്ത് ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായിട്ടാണ് ഈ പ്രോജക്റ്റിന് രൂപം കൊടുത്തത്. 53 ഹെക്ടർ 120 ഏക്കറിൽ ഞങ്ങൾ പൂക്കൃഷി നടത്തുന്നുണ്ട്. എല്ലാ പഞ്ചായത്തിലും 2-3 ഏക്കർ ഭൂമി എടുത്താണ് ഞങ്ങളിത് കൃഷി ചെയ്യുന്നത്. അതിൻ്റെ ആദ്യം ഞങ്ങൾ ഹൈബ്രിഡ് വിത്തുകൾ കളക്ട് ചെയ്തു. കൃഷി ഓഫീസർമാർ വളരെ പ്രയാസപ്പെട്ടാണ് ഹൈബ്രിഡ് വിത്തുകൾ, ഒരു വിത്തിന് 3 രൂപ വില വരുന്നതാണ് ഹൈബ്രിഡ് വിത്തുകൾ, അത് മുഴുവനും വാങ്ങി തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹായത്തോടുകൂടി അതെല്ലാം പാകി ചിട്ടപ്പെടുത്തിയെടുത്തു. അഗ്രികൾച്ചർ ഓഫീസർമാരും തൊഴിലുറപ്പ് പദ്ധതിക്കാരും അതിന് മേൽനോട്ടം വഹിച്ചു. 2 മാസം എത്താറായപ്പോൾ ആ വിത്തുകൾ നന്നായി മുളച്ചു വരികയും അത് തൈയായി മാറുകയും ചെയ്തു. തൈ എല്ലാ പഞ്ചായത്തുകളിലും ഞങ്ങൾ വിതരണം ചെയ്തു. ആ പ്രത്യേകം തയ്യാറാക്കിയ പ്ലോട്ടുകളിൽ, സ്ഥലങ്ങളിൽ ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാർ ഇതിൻ്റെ സംരക്ഷണവും അതിൻ്റെ നടീൽ പദ്ധതികളും അവർ ഏറ്റെടുത്തു. നടീൽ പദ്ധതി വളരെ വിജയകരമായി അത് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞു. 2 മാസം എത്തിയപ്പോൾ എല്ലാ പൂ ചെടികളിലും നന്നായി പൂക്കൾ വിടർന്നു. വലിയ പൂക്കൾ, വലിയ ഡിമാൻഡുകൾ, കാണാൻ ഒരുപാട് സ്ഥലത്ത് നിന്ന് ആൾക്കാർ എത്തപ്പെടുന്നുണ്ട്, ഷൂട്ട് ചെയ്യുന്നുണ്ട്. വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് ആൾക്കാർ ഇത് തിരക്കി വരുന്നത്. മാർക്കറ്റിങ്ങിലേക്ക് നമ്മൾ കടന്നു ചെന്നപ്പോൾ മാർക്കറ്റിൽ ഒരു പൂവിനെ സംബന്ധിച്ച് 1 കിലോ പൂവിന് 60 രൂപ വെച്ച് വാങ്ങാനുള്ള കരാറുകൾ ഞങ്ങൾ ഉണ്ടാക്കി. മാർക്കറ്റിംഗ് നമ്മുടെ പ്രദേശത്ത് ആവശ്യം പോലെ മാർക്കറ്റിംഗ് കണ്ടെത്തുന്നുണ്ട്. അമ്പലങ്ങൾ ഇതിനാവശ്യമായ പൂക്കൾ അവർ എടുക്കുന്നുണ്ട്. ഏകദേശം ഓണക്കാലം വരെ നീണ്ടു നിൽക്കുന്ന പൂക്കൃഷിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പൂ പറിച്ചെടുക്കുന്നത് നടപടികൾ എല്ലാ പഞ്ചായത്തുകളിലും ഒരു ഉത്സവത്തിൻ്റെ ഛായയോടുകൂടി എല്ലാവരും പങ്കെടുത്ത് നടപ്പിലാക്കുന്നുണ്ട്. ഇതിൽ കിട്ടുന്ന ആദായം ഇതിന് ഓരോ ഗ്രൂപ്പുകൾ നമ്മൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഗ്രൂപ്പുകളുടെ കുടുംബങ്ങൾക്കാണ് ഇതിൻ്റെ ആദായം ഞങ്ങൾ പങ്കിട്ടെടുക്കുന്നത്. ഇതാണ് ആ പൂക്കൃഷിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. അടുത്ത വർഷം ഞങ്ങൾ 1000 ഏക്കറിലേക്ക് ഈ പൂക്കൃഷി വ്യാപിപ്പിക്കാൻ ഗ്രാമപഞ്ചായത്തുകളും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തും തീരുമാനമെടുത്തിട്ടുണ്ട്. ഒരു മഹത്തായ പദ്ധതിയായി, വലിയ ആദായമുള്ള പദ്ധതിയായി. നമുക്ക് ആവശ്യമായിട്ടുള്ള പൂ തോവാളയിൽ നിന്ന് വരുന്നതിന് പകരം ഈ പ്രദേശത്ത് ആവശ്യമായ പൂ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി മനോജ് അധ്യക്ഷനായി. പഞ്ചായത്ത് സെക്രട്ടറി സബീ നായൻ, കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഫാത്തിമ പോൾ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സബിത എസ് ആർ, ഹരിത കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ പ്രവീൺ പി, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, കൃഷി ഓഫീസർ അനുചിത്ര തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. HP News 24/7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരു സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം.
വിഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ ₹2,50,000 വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു. സെറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarosanitary@gmail.com. Saro Sanitary, ആറ്റിങ്ങൽ.